ദക്ഷിണ കേരളത്തിന്റെ ഊട്ടി, കേരളത്തിന്റെ കശ്മീർ എന്നിങ്ങനെ അറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമലയിലുള്ള പൊന്മുടി. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലുള്ള ഇവിടെ വർഷത്തിൽ മുഴുവൻ സമയവും തണുപ്പും മൂടൽ മഞ്ഞും ഉണ്ടാവും. ആ പൊന്മുടിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏകദേശം സമയം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. കാലാവസ്ഥ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. മഴയാണോ വെയിലാണോ എന്താ വരാൻ പോണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് എത്താൻ. ഇരുവശങ്ങളും തെങ്ങി നിൽക്കുന്ന മരങ്ങൾ, 22 ഹെയർ പിൻ ബെൻഡുള്ള വഴിയിലൂടെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ തണുത്ത കാറ്റും പച്ചപ്പും പൊന്മുടിയിലേക്ക് നമ്മളെ ആകർഷിക്കും. മുകളിൽ എത്തുന്നതിന് മുൻപായി ഷീറ്റുകൾ വലിച്ചു കെട്ടിയ ചെറിയ ചെറിയ കടകളും കാണാം. അപ്പൊ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിക്കാം. ചായ എന്തെങ്കിലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എനർജി ഒക്കെ ഉണ്ടാവും. നിറയെ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ ചെന്നാലും കടകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ ഭയങ്കര തിരക്കാവും തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ തിരക്കില്ലാത്ത ഇവിടുത്തെ ഒരു കടയിൽ നിന്ന്, ചെറിയൊരു കടയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഒരു കുപ്പിയിൽ വെള്ളം വാങ്ങിയിട്ടുണ്ട് നമ്മൾ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വണ്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ KSRTC നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടിയൊക്കെ പാക്ക്, വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്ത് നമ്മളെ ജാക്കറ്റൊക്കെ അതിൽ പാക്ക് ചെയ്യണം. എന്നിട്ട് ആ ബാഗും പിടിച്ചിട്ട് നമുക്ക് മുകളിൽ കയറാം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. കോട നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുണ്ട്, അതേ കണ്ട അടിപൊളി കോടയാണ്. നല്ല വ്യൂ ആട്ടോ, ഇപ്പോൾ ഈ ടൈമിലായിട്ട് ഭയങ്കര വ്യൂ ഉണ്ട്. നല്ലൊരു ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നല്ല തിരക്കുണ്ട്, ആൾക്കാരൊക്കെ വന്ന് നടപ്പുണ്ട്. ഞാൻ കാറിൽ വരുവാണെങ്കിലും കാറിൽ വരുന്നവർക്ക് വണ്ടി പാർക്കിങ്ങിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. ഇവിടെ വന്നാലുണ്ടല്ലോ നമുക്കിങ്ങനെ ഒരുപാട് സ്ഥലം നടന്ന് നടന്ന് കാണാനുള്ളുണ്ട്. ഇവിടെ ഒരു ഇവിടെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. രാവിലെ തൊട്ടും വൈകുന്നേരം വരെ നിന്നാലും തീരാത്ത കാണാൻ സ്ഥലമുണ്ട്. ഇതിന്റെ ഇടയിൽ കുറെ ചെറിയ ചെറിയ ഇങ്ങനെ കാടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയ അരുവികളൊക്കെ പോകുന്നുണ്ട്. ആ പാറപ്പുറത്തൊക്കെ കുറെ ആൾക്കാരുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ആ ഏരിയയിലേക്കൊക്കെ പോകാൻ പറ്റും. അവിടെ ഉണ്ട് ആൾക്കാർ. ചെറിയൊരു വാതിൽ വെച്ചിട്ടുള്ളത്.
ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി പതിലാണ്. നല്ലൊരു ക്രീം. നമ്മുടെ ഒരു ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് ഹെൽമെറ്റുകൾ, നമ്മുടെ ജാക്കറ്റ്, ബാഗ്, പീനട്ട് ബട്ടർ. ഇവിടെ ഫ്രണ്ട് ഏരിയ, അത് നമ്മുടെ ബാക്ക് ഏരിയ. ഇവിടെയാണ് കിച്ചൺ, അതുകൊണ്ടാണ് കുറേ കിളികളുണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ ഇതിന്റെ ഇടയിൽ ചെറിയൊരു സൗണ്ട് കേൾക്കാം നമുക്ക്. ഇതിന്റെ ഉള്ളിലൊക്കെ കിളികള് താമസിക്കുന്നുണ്ട്. പിന്നെ നമ്മള് സാധാരണ കാണുന്ന കിളികളും പക്ഷികളും കുറെ പക്ഷികളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ പൊന്മുടി എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈവറ്റ് ഏരിയ, നമ്മളെ കുടിയിന്ന് നമ്മളെ പാക്കപ്പ് ചെയ്തു, നമ്മളെ പെട്ടിയും പ്രമാണം ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും പോവുകയാണ്. അപ്പൊ ഇനി അടുത്ത് വരുമ്പോ, അടുത്ത തവണ വരുമ്പോ കാണാം കേട്ടോ സ്ഥലമേ. നമ്മളതേ വീണ്ടും എവിടെ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ മൈൻഡ് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റായി പോയി. ട്വിസ്റ്റായപ്പോ നമ്മളതേ വീണ്ടും ഒരു മല ഇറങ്ങി പോവാണ്. താഴെ കുറേ മരങ്ങളുള്ള ഒരു ഏരിയ ഉണ്ട്. അവിടെ എന്തായാലും ഒരു അരുവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോണത്. കുറച്ചടുത്തായിട്ടാണ് ഇവിടെ. അപ്പം നമ്മൾ നേരത്തെ നിന്നതിൻ്റെ ആ ഭാഗം കയറിയിട്ട് കുറച്ച് താഴേക്ക് പോകണം. അപ്പം ഇതാണ് നമ്മൾ പോണ വഴി. ഭയങ്കര പ്രത്യേകത ഉള്ളൊരു കാടാണ് കേട്ടോ. ഇത് പറഞ്ഞാല് ഇപ്പൊ ഈ രണ്ട് മലകൾ ഉണ്ടല്ലേ, അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ഫോറസ്റ്റ് ആണ്. അപ്പൊ ഇതിന് ശരിക്ക് ഷോല എന്ന് പറയാം, ഷോല ഫോറസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്, നമ്മുടെ ചോലവനം. അപ്പൊ ഇങ്ങനത്തെ ചോലവനങ്ങൾക്ക് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് എന്ന് വെച്ചാൽ ഭയങ്കര തിക്കായിരിക്കും, ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആയിരിക്കും. പിന്നെ നടുവിൽ ചിലപ്പം ചെറിയ റിവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, റിവറല്ല അരുവികൾ. അപ്പൊ ഇവിടെ എത്തിയപ്പോ തന്നെ ഒരു ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഈ കാടിന്റെ ഒരു ഇതാണ്, ഇത് പ്രത്യേകതയാണ്. ഇതിലാണ് അരുവി ഒഴുകുന്ന സ്ഥലമാണിത്. പക്ഷെ ഇപ്പം ഒരു തുള്ളി പോലും വെള്ളമില്ല, വെള്ളം വറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഈ അരുവിയും കുഞ്ഞൊരു ഭാഗത്ത് നമ്മൾ കുറച്ചൊരു വെള്ളം കണ്ടിട്ടുണ്ട്. ഓ, ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു ഏരിയയിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. കണ്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന് തിരിച്ചു പോണേണ്. ഇതെങ്ങനെ വേറെ കാട്ടുചെടികൾ മാത്രമല്ല കേട്ടോ, കുറേ ഔഷധ ഗുണങ്ങളുള്ള ചെടികളൊക്കെ ഉണ്ട്. ഒരുപാട് അങ്ങനത്തെ മറ്റേ ഈ ശതാവരി, അതുപോലെ ചെറിയ ചെറിയ മുറിവിനൊക്കെ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇലകൾ, അങ്ങനത്തെ ഒരുപാട് മരുന്നിലകൾ, മരുന്ന് ചെടികളൊക്കെ ഈ ഏരിയയിലുണ്ട്. ഇനിയപ്പോൾ നമ്മൾ തിരിച്ചു കയറുക ഇവിടുന്ന്. ഇറങ്ങിയ ആ എളുപ്പമല്ലേ അങ്ങോട്ട് കയറാൻ, നിറയെ പുൽത്തകിടിയാട്ടാ. ശ്രദ്ധിക്കണം, അതിൻ്റെ ഇടയിൽ ചിലപ്പോ പാമ്പൊക്കെ കാണാം. പുൽത്തകിടി കൂടെ ഓടിക്കേറിയ നടക്കുന്നു ചെയ്യരുത്, ഏതെങ്കിലും വഴി പോലെ ഉള്ളിടത്ത് കൂടെ നടക്കാവുള്ളൂ. അല്ലെ പിന്നെ പുതിയ അതിഥികൾ വന്ന് നമ്മളെ വളരെ അങ്ങ് സ്നേഹിച്ചിട്ട് പോകും. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ, നീലഗിരി താർ എന്നിവയും ഇവിടെ കാണാം. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശന സമയം. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന തുടക്കക്കാർക്ക് മല കയറാൻ പറ്റിയ ഇടം കൂടിയാണ് പൊന്മുടി.